ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരോ വിഭോ നിർമായശേതേ യദമൂഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ
വലിയ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കളവേണുരവക്കളായ നീലക്കമലാചുംബനലംബടോതിരമ്യ അളിപോദൈവാരവിന്ദമധ്യേ രമതാമ്മേ ഹൃദി ദേവകീ കിശോ ശ്രീ ഗുരുവായൂരപ്പരണം. ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 748-ാമത്തെ ദിവസം ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം 50-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ നിമിനവയോഗി സംവാദമാണ് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിമി മഹാരാജാവ് ഭാഗവതോത്തമന്റെ ലക്ഷണങ്ങൾ എന്താണ്, സ്വഭാവം എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഹരി എന്ന യോഗീശ്വരൻ നൽകുന്ന മറുപടി, അതിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ കേട്ടത് ഇന്നലെ. ഇന്നിതാ 50-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. പറയുന്നു, ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവ വാസുദേവൈക നിലയ സവൈ ഭാഗവതോത്തമ. ആരാണ് ഭാഗവതോത്തമൻ, ആരാണ് ഭാഗവത പ്രധാനൻ എന്ന് പറയുകയാണ്. കാമകർമ്മ ബീജാനാം, കാമത്തിനും കർമ്മത്തിനും കാരണമായിരിക്കുന്ന, അതിന് ബീജമായിരിക്കുന്ന, വേരായിരിക്കുന്ന പുണ്യപാപങ്ങളുടെ സംഭവ ഉൽപ്പത്തി, യസ്യ ചേതസി ആരുടെ മനസ്സിലില്ലയോ, വാസുദേവൈക നിലേഹ വാസുദേവനായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ തന്നെ വസിക്കുന്ന, സ ഭാഗവതോത്തമ, അങ്ങനെയുള്ള ആളാണ് ഭാഗവതോത്തമൻ. ഓരോരോ വിഷയങ്ങൾ അനുഭവിക്കണം എന്നുള്ള തോന്നൽ, അതിനുള്ള പ്രവൃത്തി, ഇതാണ് കാമകർമ്മങ്ങൾ. അപ്പോ ഈ കാമം കർമ്മം, ഇതിന് ഈ വ്യാപാരങ്ങൾ ചെയ്യുമ്പോൾ പുണ്യപാപങ്ങൾ ഉണ്ടാവും. ഈ പുണ്യപാപങ്ങൾ എന്താണ്? പുനരഭിജനനം, പുനരഭിമരണം എന്നുള്ള ആ വീണ്ടും ജനിക്കാനും മരിക്കാനും ഇടയാക്കുന്ന കാരണങ്ങളാണ്. ഇത് ആരുടെ മനസ്സിലില്ലാതെയായിട്ട് തീരുന്നുവോ അയാളാണ് ഉത്തമ ഭക്തൻ. ഭഗവാന്റെ പാദത്തെ മാത്രം ആശ്രയിച്ച് ആ ഭഗവാനിൽ നിലനിൽക്കുന്നു ഈ ഭക്തൻ.
അങ്ങനെ ഭഗവത്പാദ ചിന്ത മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങളിലൊന്നും താല്പര്യം ഇല്ലാതെയാവും. അങ്ങനെ വരുമ്പോഴോ, അപ്പൊ അവിടെ പുണ്യവുമില്ല പാപവുമില്ല, പുണ്യത്തിനേക്കാൾ മുകളിലുള്ള ഒരു തലമാണ് ഭഗവാന്റെ പാദസേവ കൊണ്ട് ലഭിക്കുക. അതുകൊണ്ട് സ്വല്പസുഖത്തിന് കാരണമാകുന്ന വിഷയങ്ങളെ കാംക്ഷിക്കുന്നേയില്ല. കാരണം എന്താ, അതിനേക്കാൾ സുഖമുള്ള വലിയൊരു ആനന്ദം ഈ ഭഗവാന്റെ പാദഭജനം കൊണ്ട് ഒരാൾക്കുണ്ടാവും. തുച്ഛമായ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നില്ല, കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായ സുഖം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ അനുഭവിക്കണു, ഭഗവാന്റെ പാദസേവ കൊണ്ട് ലഭിക്കണു എന്നാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഭാഗവതോത്തമൻ, ഉത്തമ ഭാഗവതൻ, ഉത്തമ ഭക്തൻ എന്ന് പറയുന്നത്. നയസ്യ ജന്മ കർമാഭ്യാം ന വർണ്ണാശ്രമജാതിഭി സജ്ജതേസ്മിന്നഹം ഭാവോ ദേഹേ വൈ സ ഹരേ പ്രിയ. ഹരിക്ക് പ്രിയപ്പെട്ടവൻ, ഹരിയുടെ ഇഷ്ടനാണ് ഇയാള്. എങ്ങനെയുള്ള ആള്? യസ്യ ജന്മകർമ്മഭ്യാം വർണ്ണാശ്രമജാതിഭി അസ്മിൻ ദേഹേ അഹംഭാവ ന സജ്ജത. അഹംഭാവില്ല. എങ്ങനെയുള്ളത്? ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വർണ്ണാശ്രമജാതികൾ കൊണ്ടും ഈ ശരീരത്തിൽ ഞാനെന്ന ഭാവം ഒരാൾക്കുണ്ടാകുന്നില്ലെങ്കിൽ അയാൾ ഹരിക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പൊ നമ്മളൊക്കെ ഹരിക്ക് ആ ശ്രീകൃഷ്ണനെ പ്രിയപ്പെട്ടവരല്ലാതെ ആയിരിക്കുന്നതിന് കാരണം എന്താ? ഞാൻ ഇന്ന ജന്മം, ഈ ജന്മം ഞാൻ ദാ ബ്രാഹ്മണനായി പിറന്നിരിക്കണോ, അല്ലെങ്കിൽ ഞാൻ പണ്ഡിതനാണ്, മറ്റുള്ളവരൊക്കെ പാമരന്മാരാണ്, ഞാൻ ഇന്ന വർണ്ണത്തിൽപ്പെട്ട ആള്, ഞാൻ ഇന്ന ആശ്രമത്തിൽപ്പെട്ട ആള്, ഇങ്ങനെ ചിന്തകളുള്ള ആളുകൾക്ക് ഒരിക്കലും ഭഗവാന്റെ പ്രിയപ്പെട്ടവനാവാൻ സാധിക്കില്ല എന്നാണ്. ഭഗവത് പ്രസാദം ഭക്തനിലുണ്ടെന്ന് മറ്റുള്ളവർക്കും ആ ഭക്തനും അറിയാനുള്ള അടയാളത്തെയാ പറയണത്. ഞാൻ നല്ല വംശത്തിൽ പിറന്നവനാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ബ്രഹ്മചാരി എന്നിങ്ങനെയുള്ള ആശ്രമങ്ങൾ, ദേവൻ, മനുഷ്യൻ, അസുരൻ തുടങ്ങിയ ഭേദങ്ങൾ, ഇതൊക്കെ തന്നെ ദേഹത്ത് അഹംബുദ്ധി ഉണ്ടാക്കും. ഞാൻ ഇന്നയാളാണെന്ന് പറയുമ്പോഴാണ് അതാണ് അഹംബുദ്ധി, അഹംഭാവം. ആ അഹംബുദ്ധി ആരിലില്ലാതെയാവണോ അയാൾ ആനന്ദം അനുഭവിക്കുകയും ആനന്ദസ്വരൂപനായ ഭഗവാന്റെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്യുന്നു. ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ തന്നെ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, പുരുഷൻ, സ്ത്രീ, പണ്ഡിതൻ, പാമരൻ, ഇങ്ങനെയുള്ള ഭേദങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നതാണ്? ഇതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോ ചില ആളുകൾ ഉത്കൃഷ്ടരാണെന്നും ചിലർ നീചരാണെന്നൊക്കെ നമുക്ക് തോന്നും. ഈ വിചാരമുണ്ടാകുന്നത് സത്യത്തിൽ ജന്മാതിരഹിതനായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ മരണമില്ലാത്ത നിത്യസത്യമായ ഭഗവാന്റെ സ്വരൂപത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഈ ഞാൻ ആ ഈശ്വരൻ തന്നെയാണ് എന്ന് ബോധ്യത്തിലേക്ക് എത്തണം. അങ്ങനെ വരുമ്പോ യഥാർത്ഥമായ ജ്ഞാനമുണ്ടാവുമ്പോ ഞാൻ എന്ന ഭാവം ഇല്ലാതെയായിട്ട് തീരും. ശരീരത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധി ആരിലാണോ ഇല്ലാതെയാവുന്നത്, അത് തന്നെ ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഉദാഹരണമാണെന്നാണ്. അപ്പൊ ഇവിടെ സ്വദേഹത്തിൽ ഞാൻ എന്ന ബുദ്ധി ഉണ്ടാകാതിരുന്നാൽ മാത്രം പോരാ, അത് അഹന്തയിൽ നിന്നുള്ള മോചനമാണ്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടതുമായി തനിക്കുള്ള ബന്ധത്തെ മമത എന്ന് പറയുന്നു, ഞാനെന്നും എന്റേതെന്നുമുള്ള തോന്നൽ, ഇത് രണ്ടും എവിടെ നശിക്കുന്നുവോ അങ്ങനെയുള്ള ആളുകളാണ് സവൈ ഹരേ പ്രിയ, ഹരിയുടെ പ്രിയപ്പെട്ടവൻ എന്ന് കാണിക്കുന്നു. ന യസ്യ സ്വപര ഇതി വിത്തേഷ്വാത്മനിവാഭിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. യസ്യ വിത്തേഷു ആത്മനി സ്വ പര ഭിത ന, ഭേദമില്ലാതെയാവും അല്ലെ, ധനാദികളിലും ഒക്കെ തന്നെ എന്റേതെന്നും മറ്റുള്ളതെന്നും ആ ഉള്ള ഭേദഭാവന ഇല്ലാതെ സർവഭൂത സമഹ, എല്ലാ ഭൂതങ്ങളിലും തുല്യ ഭാവം, തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ സാധിക്കുക, ശാന്ത ശാന്തനായിരിക്കുന്ന ഈ ആളെ സവൈ ഭാഗവതോത്തമ,
ഇങ്ങനെയുള്ള ആളുകളെ എന്ത് വിളിക്കും? ഭാഗവതോത്തമൻ എന്ന് വിളിക്കും. ധനം, ഗൃഹം, പുത്രൻ, ഭാര്യ, ഇങ്ങനെയുള്ള ഓരോ തൻ്റെതയെന്ന് താൻ കരുതുന്നതൊക്കെ തന്നെ, അതേപോലെ തന്നെ ഇതിന് മറ്റുള്ളവരുടേതെന്ന് കരുതുന്ന ആളുകൾ, അങ്ങനെ താനെന്നും അന്യനെന്നുമുള്ള ചിന്ത, ഭേദബുദ്ധി ആർക്കാണ് ഇല്ലാതെയാവുന്നത്? ആരാണോ സകല ചരാചരങ്ങളിലും ഈശ്വരനെ കാണുന്നത്, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത്, ദയയും ശാന്തിയും നിറഞ്ഞു നിൽക്കുന്നത്, ഉള്ളിൽ ദയയും ശാന്തിയും നിറഞ്ഞാൽ ഭഗവത് പ്രസാദം നമ്മളിൽ ആവോളം ആയി എന്നുള്ളതിനുള്ള ലക്ഷണമായി നാം. ദയാ സർവഭൂതേഷു സന്തുഷ്ട്യാ ഏന കേനചിൽ സർവേന്ദ്രിയ പ്രശാന്തിയാച്ച തുഷ്യത്യാശു ജനാർദ്ദന. സകല ജനങ്ങളോടും ദയയോടുകൂടി പെരുമാറ, യദൃക്ഷാ ലാഭസംതൃപ്തി ഉണ്ടാവുക, കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കുക, ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാകാതെ അവയെ കീഴടക്കുക, ജിതേന്ദ്രിയനാകുന്നു. അങ്ങനെയുള്ള ആളുകളിൽ തുഷ്യത്യാശു ജനാർദ്ദന, ജനാർദ്ദന ആശു തുഷ്യതി, ജനാർദ്ദനൻ ഭഗവാൻ അവരിൽ വളരെ പെട്ടെന്ന് സന്തോഷിക്കുന്ന, അഹന്തയും മമതയും, ഞാനെന്നും എന്റേതെന്നും, ആ ഭാവന ദേഹത്തിലും ദേഹസംബന്ധികളിലും ഉണ്ടാവരുത്, സ്ഥിരബുദ്ധിയാവണമെന്നാണ്. ഇങ്ങനെ ഒരാൾക്ക് വന്നു എന്നുണ്ടെങ്കിൽ അയാളിൽ ഈശ്വരകാരുണ്യം ആവോളം എത്തിച്ചേർന്നു നമുക്ക് ഉറപ്പിക്കാം. സത്യത്തിൽ ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ദുഃഖത്തിനും കാരണം ഞാനെന്നും എന്റേതെന്നുമുള്ള ചിന്തയാണ്. പലപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുണ്ട്, നമ്മളൊക്കെ പറയും മരണം വലിയൊരു ദുഃഖമാണെന്ന്. പക്ഷെ മരണമല്ല ദുഃഖം, മരിക്കുന്ന ആ വ്യക്തിയുമായി നമുക്കുള്ള ബന്ധമാണ്, മമതയാണ് ദുഃഖത്തിന് കാരണം. അല്ലെങ്കിൽ എത്രയോ ആളുകൾ ലോകത്തിൽ മരിക്കുന്നുണ്ട്, നമുക്ക് ദുഃഖം ഉണ്ടാവണില്ല. എന്നാൽ നമ്മുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ എന്നുള്ള തോന്നൽ, ആ മമത വരുമ്പോ അവരുടെ വിയോഗം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ദുഃഖത്തിന് കാരണം മമതയും അഹന്തയുമാണ്, ഞാൻ എന്റെ. അപ്പൊ എങ്ങനെയാണ് അറിവില്ലായ്മയാകുന്ന അന്ധകാരം നീങ്ങണത്? ഭഗവത് പ്രസാദമാകുന്ന പ്രകാശം തെളിയുമ്പോ, ഈശ്വര തത്വജ്ഞാനം ഉണ്ടാകുമ്പോ, ത്രിഭുവന വിഭവഹേതവേപ്യ കുണ്ഠസ്മൃതിരചിതാത്മസുരാദിഭിർ വിമൃഗ്യാൽ ന ചലതി ഭഗവത് പദാരവിന്ദാൽ ലവനിമിഷാർത്ഥമപി യ സ വൈഷ്ണവാഗ്രയാ. വിഷ്ണുഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആൾ ആരാണ്? ത്രിഭുവന വിഭവഹേതവേ, മൂന്ന് ലോകങ്ങളും നമുക്ക് തരാമെന്ന് പറഞ്ഞാലും, അജിതാത്മസുരാദിഭി, മനോജയം വരാത്തതായ ദേവന്മാർ മുതലായവരാൽ, വിമൃഗ്യാൽ, അന്വേഷിക്കാൻ യോഗ്യമായ ഭഗവത് പദാരവിന്ദാൽ, ഭഗവാന്റെ ചരണ കമലങ്ങളിൽ നിന്ന്, ലവനിമിഷാർത്ഥമപി, അരനിമിഷം പോലും, അകുണ്ഠസ്മൃതി, തെറ്റായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരുവൻ, ന ചലതി, ഇളകാതിരിക്കുമോ, സ വൈഷ്ണവാഗ്രഹ, ഇങ്ങനെയുള്ള ആളുകളാണ് വിഷ്ണുഭക്തന്മാരിൽ മുൻപന്തിയിൽ എന്നാണ്. ഭഗവത് പ്രിയൻ എങ്ങനെയായിരിക്കും, എന്ത് പ്രവൃത്തിയാണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചല്ലോ, പറയാണ് മൂന്ന് ലോകങ്ങൾക്കും അധിപതിയാക്കാം. പക്ഷേ ഭക്തൻ എന്തു പറയും? നന്നാകപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനഭവം വാ. കുറച്ചു നേരം ഭഗവാനെ ഭജിക്കാണ്ടിരിക്കുകയോ, സ്വർഗലോകം തരാം, അയ്യോ വേണ്ട, എങ്കിലൊരു കാര്യം ചെയ്യൂ, കുറച്ചു നേരം നാമം ജപിക്കാണ്ടിരുന്നാലേ സാർവഭൗമത്വം തരാം, വേണ്ട, ബ്രഹ്മപദവി തരാം, വേണ്ട, സകല തരത്തിലുള്ള ഐശ്വര്യങ്ങളും തരാം, വേണ്ട, മുക്തി തരാം, വേണ്ട. ഭഗവത് പദം ഭജിക്കുന്നത് കൊണ്ട് കിട്ടുന്ന സുഖത്തിന് തുല്യമല്ല ഇതൊന്നും എന്ന് തിരിച്ചറിയുന്നവൻ, ആ ഭഗവത് പാദാരവിന്ദ ഭജനത്തിൽ നിന്ന് വിട്ടിരിക്കാൻ മനസ്സുവരാത്ത അങ്ങനെയുള്ള ആളുകളെയാണ് വിഷ്ണുഭക്തന്മാരിൽ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. ദേവന്മാരും ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ദേവന്മാർക്കും മനോജയം സിദ്ധിച്ചിട്ടില്ല, അവർക്കും ഭഗവത് തത്വത്തെ അറിയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അവരുടെ സ്ഥാനം കിട്ടാന്ന് പറഞ്ഞാൽ അത് മൂഢതയല്ലേ? ഭഗവതം ചോദിക്കുകയാണ്,
മറിച്ച് എന്തു വേണം? ഉത്കൃഷ്ടമായ ഭഗവത് പാദാരവിന്ദങ്ങളെ ആശ്രയിക്കണം, നികൃഷ്ടമായ ഇന്ദ്രപദവിയുടെ പിന്നാലെ പോവല്ല വേണ്ടത്. ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും ചെയ്യോ, നല്ല വസ്തു അങ്ങോട്ട് കൊടുത്തിട്ട് ചീത്ത വസ്തു ഇങ്ങോട്ട് വാങ്ങാം. ബുദ്ധിയുള്ള ആളുകൾ ചെയ്യില്ല. പക്ഷേ ചില ആളുകൾക്ക് അറിയാതെ ആ രത്നത്തെ കണ്ടു വെറും കല്ലാണ് എന്ന് കരുതുന്നത് പോലെ ഭഗവത് പാദഭജനം ഒരു കല്ലാണ് എന്ന് കരുതി തള്ളിക്കളയുന്ന ആളുകൾ. പക്ഷേ അതാണ് യഥാർത്ഥമായ രത്നം എന്ന് ആർക്കാണോ ബോധ്യം വരുന്നത്, ആരാണോ ഭഗവാനെ ഒരു നിമിഷത്തിന്റെ പകുതി സമയം പോലും വിട്ടുപിരിയാൻ സാധിക്കാതെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ വൈഷ്ണവാഗ്രൻ, വിഷ്ണുഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നു. ഭഗവത ഉരു വിക്രമാംഘ്രിശാഖ നഖമണി ചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനസ്സ പ്രഭവതി ചന്ദ്ര ഇവോദിതേർക്കതാപ. ഭഗവത ഭഗവാന്റെ ഉരുവിക്രമാംഘ്രിശാഖ നഖമണി ചന്ദ്രികയാ മഹാപരാക്രമത്തോടുകൂടിയ അംഘ്രി ചരണങ്ങളുടെ ആ കവർച്ചകളാകുന്ന രത്നത്തിൽ നിന്ന്, വിരലുകളാകുന്ന രത്നത്തിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയാകുന്ന ചന്ദ്രിക, ചന്ദ്രികയ്ക്ക് എന്താണ്, ശീതാംശുവാണ്, തണുപ്പ് ഉണ്ടാവുന്ന. നിരസ്തതാപേ, ആ ചന്ദ്രിക കൊണ്ട്, ആ ചന്ദ്രപ്രകാശം കൊണ്ട് നശിപ്പിക്കപ്പെട്ട സന്താപത്തോടുകൂടി, താപത്തോടുകൂടിയ. ഉപസീതതാം ഹൃദി, ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഉദിതേ ചന്ദ്രേ, ചന്ദ്രൻ ഉദിച്ചിരിക്കുമ്പോ, അർക്കതാപ ഇവ സൂര്യോഷ്ണം എന്നതുപോലെ, സാ പുന കഥം പ്രഭവതി, ആ രാഗാതിദോഷം എങ്ങനെയാണ് പിന്നെ ഉണ്ടാവുക എന്നാണ്. ഭഗവാനെ ഭജിച്ചാലും മനസ്സിനെ ഇളക്കി തീർക്കാൻ രാജസ ഗുണത്തിലെ കാമക്രോധങ്ങൾക്ക് സാധിക്കും. അത് ദുഃഖത്തിന് കാരണമാവും, വിഷയാശ ഉള്ളിലുണ്ടാവും, ഭഗവത് ഭജനത്തിൽ നിന്ന് മനസ്സ് മാറിപ്പോവും. എന്നാൽ ചന്ദ്രൻ ഉദിച്ചാൽ സൂര്യന്റെ ചൂട് കുറയില്ലേ, അല്ലെങ്കിൽ സൂര്യന്റെ ചൂടില്ലാതെയാവും. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണല്ലോ ചന്ദ്രൻ ഉദിക്കണത്. അതേപോലെ ഭഗവത് പാദത്തെ സ്മരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ അന്ധകാരത്തെ ഭഗവത് പാദത്തിലുള്ള നഖങ്ങളാകുന്ന രത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ചന്ദ്രികാശോഭ ഇല്ലാതെയാക്കും. തീവ്രഭക്തിയോടെ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ സ്മരിക്കുമ്പോ ഭഗവത് പ്രസാദം ഉണ്ടാവും. ചന്ദ്രന്റെ അമൃതകിരണം പോലെയാണ് ഭഗവാന്റെ പ്രസാദം എന്നാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളാണ് സൂര്യതാപമായിട്ട് കാണുന്നത്. അങ്ങനെ രാഗാതിവൃത്തികളാകുന്ന തീയിൽ തപിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകരണം അമൃത സമുദ്രത്തിൽ ആ ചന്ദ്ര ശീതളിമയിൽ അവിടെ ആനന്ദം, അനിർവചനീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ വരുമ്പോ രാഗദ്വേഷാദിവൃത്തികൾ, അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖം, ചിത്തത്തിന്റെ ചാഞ്ചല്യം, ഇതൊന്നും ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച്, ഗുരുവിന്റെ ഉപദേശമനുസരിച്ച്, പരിപൂർണമായി ഗുരുവിന്റെ വാക്കിനെ വിശ്വസിച്ച് ഭഗവത് പാദത്തെ നിരന്തരം ചിന്തിക്കുകയാണ് വേണ്ടത്. സംസാര സമുദ്രത്തിന്റെ മറുകര കടക്കാനുള്ള ഏക വഴി ഇതാണ് എന്ന് ഭാഗവതം പറഞ്ഞത്. ഈ അധ്യായം സമർപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തോടുകൂടി. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാൽ ഹരിരവശാഭിഹിതോപ്യകൗഖനാശ പ്രണയരശനയാ ധൃതാംഘ്രി പത്മസ്സഭവതി ഭാഗവത പ്രധാന ഉക്ത. യസ്യാ ഹൃദയം പ്രണയരശനയാ, ഏതൊരാളുടെ മനസ്സിനെ പ്രേമമാകുന്ന കയറുകൊണ്ട് ധൃതാംഘ്രി പത്മം ബന്ധിക്കപ്പെട്ട പാദപത്മത്തോടുകൂടിയും, അഖൗഖനാശ പാപസമൂഹങ്ങളെ അഖത്തെ ഇല്ലാതെയാക്കുന്നവരുമായ സാക്ഷാൽ ഹരി ആ ശ്രീകൃഷ്ണൻ, അവശാഭിഹിതാഭി പാരവശ്യസ്ഥിതിയിലിരിക്കുമ്പോൾ ഉച്ചരിച്ചാൽ പോലും, ന വിസൃജതി വിട്ടുപോകുന്നില്ല, സ അവനാണ് ഭാഗവത പ്രധാന ഭവതി ഭക്തന്മാരിൽ ഉത്തമനായിട്ട് തീരുന്നു, ശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു. ഹൃദയത്തെ വിട്ടുപോകാതെ, ഏതൊരാളുടെ ഹൃദയത്തെ വിട്ടുപോകാതെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്നത്, ആ വ്യക്തിയാണ് ഉത്തമ ഭക്തൻ. ഭഗവാൻ ആരുടെ ഹൃദയത്തിലുണ്ടോ അയാൾ
ഭാഗവതോത്തമൻ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് മാത്രം പ്രത്യേകത പറഞ്ഞത് എന്നാണെങ്കിൽ, അജ്ഞന്മാരിലും ഉണ്ട് ജ്ഞാനികളിലും ഭഗവാനുണ്ട്, പക്ഷേ അജ്ഞന്മാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. സൂര്യൻ എല്ലാ ദിവസത്തിലും ഉണ്ട്, എപ്പോഴും ഉണ്ട്, പക്ഷേ കാർമേഘം വന്ന് സൂര്യനെ മറച്ചു കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ സാധിക്കില്ല, സൂര്യന്റെ പ്രകാശം കിട്ടില്ല. ഇതേപോലെ അജ്ഞാനമാകുന്ന കാർമേഘം വന്ന് മൂടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പ്രകാശം, ആ പൊൻകിരണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് അറിയുന്ന ആളുകൾക്ക് ഈ ആനന്ദം ഉണ്ടാവുള്ളൂ, ഭഗവാൻ ഹൃദയത്തിലുണ്ടെങ്കിലും. അല്ലാത്ത ആളുകൾ എന്ത് വിചാരിക്കും? ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണെന്നൊക്കെ വിചാരിക്കും. ഇതാണ് ഭക്തനും ഭക്തനല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ഭക്തന്റെ എല്ലാ സന്താപങ്ങളെയും നശിപ്പിക്കാൻ ഭഗവാൻ ഉള്ളിലുണ്ട്. സ്വതേശക്തിയില്ലാതെ പരവശനായിട്ട് തീരുന്ന സമയത്തും ഭഗവാന്റെ നാമം മാത്രം ജപിക്കുന്ന ആളുകൾ, ഹരിർ ഹരതി പാപാനി എന്നാണ്, ഹരിശബ്ദം എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നു. പരമപ്രേമമാകുന്ന കയറുകൊണ്ട് ഈ ഭക്തന്റെ അന്തക്കരണത്തിൽ ഭഗവാനെയും ഭഗവാന്റെ അന്തക്കരണത്തിൽ ഈ ഭക്തനെയും കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ പാദം ഭക്തന്റെ മനസ്സിൽ നിന്ന് എങ്ങോട്ടും പോവില്ല. കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന കാള അതിന്റെ ചുറ്റും നടക്കുമെന്നുള്ളത് പോലെ ഭഗവാൻ ഈ മനസ്സിൽ തന്നെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിന് ഭഗവത് ധ്യാനം, വാക്കിന് ഭഗവൻ നാമം, ദേഹത്തിന് ഭഗവത് ദാസ്യം എന്ന അനുഷ്ഠാനം, ഇതാണ് ഓരോ ഭക്തനും ശീലിക്കേണ്ടത്. എന്നാൽ ഇങ്ങനെയുള്ള ഭക്തന്മാര് ധാരാളം ഉണ്ടോ? ഇല്ല, വളരെ ദുർലഭമാണ്. നിർഗുണമായ നിഷ്കാമമായ ഭക്തി എന്നുള്ളത് വളരെ മുകളിലെത്തുന്ന ആളുകൾക്കേ അത് സാധിക്കില്ല. എന്നാൽ ഭഗവാനെ നിരന്തരം ഭജിച്ചു ഭജിച്ചു ഭജിച്ച് ആ നിലയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിമി മഹാരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായ ഋഷഭപുത്രന്മാരിൽ 9 പേര്, നവയോഗികളിൽ 2-ാമനായ ഹരി ഇത് പറഞ്ഞു നിർത്തുകയാണ്. ഇത് തന്നെയാണ് വസുദേവർക്ക് നാരദ മഹർഷി ആ ദ്വാരവതിയിൽ, ദ്വാരകയിൽ വെച്ച് പറയുന്നത്. ഇത് തന്നെയാണ് ഗംഗാതീരത്ത് വെച്ച് പരീക്ഷിച്ച് ശ്രീശു ബ്രഹ്മർഷിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയത്. ഇത് തന്നെയാണ് ശൗനകാദൃശീശ്വരന്മാരെ സൂതപൗരാണികളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഭക്തനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ രംഗം ഭാഗവത ധർമ്മ നിരൂപണം എന്ന ഏകാദശ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഭാഗവത ധർമ്മ നിരൂപണം. ഇനി അടുത്ത അധ്യായത്തിൽ എന്താണ് മായ എന്നുള്ള ചോദ്യം, ആ മായയെ മറികടക്കാനുള്ള മാർഗം തുടങ്ങിയവയ്ക്കാണ് നമ്മൾ നാളെ കേൾക്കുക. ഈ നിമി മഹാരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി അന്തരീക്ഷൻ എന്ന യോഗീശ്വരൻ ആദ്യം മറുപടി പറയുന്നു. അതിനുശേഷം പിന്നീട് അടുത്തതായി ആ രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പ്രബുദ്ധൻ എന്ന ഋഷഭപുത്രനാണ് പിന്നീട് അവിടെ സംസാരിക്കുന്നത്. അതിനെയാണ് നാരദ മഹർഷി വസുദേവർക്ക് പകർന്നു കൊടുക്കുന്നത്. പ്രബുദ്ധന്റെ ആ ഉപദേശത്തിന് ശേഷം പിപ്പലായനൻ എന്ന യോഗീശ്വരൻ ഭഗവത് ധർമ്മത്തെ തൻ്റെതായിട്ടുള്ള രീതിയിൽ അവിടെ രാജാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആതൃഹോത്രൻ എന്ന മറ്റൊരു നവയോഗിയുടെ വാക്കുകളോടുകൂടി ആണ് ആ 3-ാമത്തെ അധ്യായം സമർപ്പിക്കുക. 4-ാമത്തെ അധ്യായത്തിൽ ദ്രുമിളൻ എന്ന യോഗീശ്വരന്റെ വാക്കുകളാണ് അവതാര കഥകളായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുക. 5-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ചമസൻ, കരഭാജനൻ എന്നീ 2 യോഗീശ്വരന്മാരുടെ വാക്കുകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതോടുകൂടി ഈ നിമിനവയോഗി സംവാദം അല്ലെങ്കിൽ വസുദേവനാരദ സംവാദം പൂർത്തിയാവും. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.
ഹരി ഓ നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരുദാഥ ശരണം മേ തവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരു മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി
ശരണം മേ തവ ചരണയുഗം സംഭ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.